ആശങ്കകൾക്ക് നേരിയ ആശ്വാസം. ഫാനി ഇന്ത്യൻ തീരത്ത് നിന്ന് അകലുകയാണ്. ഫാനി ചുഴലിക്കാറ്റ് തമിഴ്നാട് ആന്ധ്ര തീരത്ത് നിന്ന് അകലുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, തമിഴ്നാട് ആന്ധ്ര തീരത്ത് നിന്ന് കാറ്റ് ദിശ മാറുന്നു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനാകുക? ജോസറ്റ്, ഫോനി ചുഴലിക്കാറ്റ് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിലേക്ക്, അതായത് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലേക്കായിരുന്നു വലിയ രീതിയിൽ ആശങ്ക പടർത്തി വീശിയടിക്കും എന്ന് പറഞ്ഞിരുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എന്നാൽ ഏറ്റവും പുതിയതായി നൽകുന്ന ഒരു വിവരമനുസരിച്ച് അത് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക്, അതായത് ഇന്ത്യയുടെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ദിശ മാറി വീശുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ കേരളത്തിന് ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഫോനി ചുഴലിക്കാറ്റ് വീശിയടിക്കുന്ന ഒരു സഞ്ചാരപാത കേരളം അതുമായി ബന്ധപ്പെടില്ലായിരുന്നു. അതായത് കേരളത്തിൽ ഫോനി ചുഴലിക്കാറ്റിൻ്റെ പ്രകമ്പനം മൂലം വലിയ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടാകുമെന്ന് മാത്രമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഒരു ആശങ്ക അറിയിച്ചുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇത്തരത്തിൽ ദിശ മാറി ഒരു ആശങ്ക മാറി ഈ ഫോനി ചുഴലിക്കാറ്റ് വീശുന്നെങ്കിൽ പോലും ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും നിലവിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ ബുള്ളറ്റിനുകളിൽ മാത്രമേ ഇത് ഇപ്പോൾ എത്ര കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്നു, എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയൂ. നിലവിലെ സാഹചര്യം ആശങ്ക അകറ്റുന്ന ഒരു മറുപടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി 4 ജില്ലകളിൽ, എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം, ഇടുക്കി, തൃശൂർ എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും തന്നെ മാറ്റിയിട്ടില്ല. ഈ പുതിയ ബുള്ളറ്റിനുകളിൽ വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും അത്തരത്തിൽ അലർട്ടുകൾ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. തീരദേശ മേഖലകളിലുള്ളവർക്കും ഒപ്പം മലയോര മേഖലകളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ തന്നെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വലിയതുറ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടായിരുന്നവരെ ഒക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് 69 പേരാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, 1 മാസത്തേക്കുള്ള റേഷൻ എല്ലാം തന്നെ സൗജന്യമായി വിതരണം ചെയ്യുവാനുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആശങ്കയകറ്റുന്ന ഒരു മറുപടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ചുഴലിക്കാറ്റ് തീരത്തു നിന്ന് അകലുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. എങ്കിൽ പോലും നാളെയും മറ്റന്നാളും നേരത്തെ പ്രഖ്യാപിച്ച അലേർട്ടുകൾ, യെല്ലോ അലേർട്ട് തുടരുന്ന സാഹചര്യവുമുണ്ട്. വിവരങ്ങളാണ് റിനു നൽകിയത്. ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട്ടെ 2 വീട്ടിൽ NIA റെയ്ഡ് നടത്തി. സംശയാസ്പദമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA മിന്നൽ റെയ്ഡ് നടന്നത്. 2 ഫോണും ചില രേഖകളും വിദ്യാനഗറിൽ നിന്ന് NIA കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി സണ്ണി ജോസഫ് ഇപ്പോൾ ചേരുകയാണ്. സണ്ണി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്? കേരളത്തിലടക്കം പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. കാസർഗോഡ് വിദ്യാനഗറിലും കൂട്ടിലുവിലുമുള്ള വീടുകളിലാണ്, 2 വീടുകളിലാണ് കൊച്ചി യൂണിറ്റിലെ NIA ഉദ്യോഗസ്ഥർ ഇന്ന് മിന്നൽ പരിശോധന നടത്തിയത്. ഈ 2 വ്യക്തികൾ, ഒരു അബൂബക്കർ സിദ്ദിഖും ഒരു അക്തർ, ഇവർ 2 പേർക്കും ചെന്നൈയിലെ ശ്രീലങ്കയിലെ തീവ്രവാദ സംഘടനയായ ശ്രീലങ്കയിൽ നടത്തിയ സ്ഫോടനത്തിന് ഉത്തരവാദികളെ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും ഇവർക്ക് ആശയപരമായി ഈ സംഘടനയോട് യോജിപ്പുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ശ്രീലങ്കയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA ഉദ്യോഗസ്ഥർ പെട്ടെന്ന് കാസർഗോഡ് മിന്നൽ പരിശോധന നടത്തിയത്. ഇവരുടെ വീടുകളിൽ നിന്ന് 2 മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഫോണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഇവരോട് നാളെ കൊച്ചി യൂണിറ്റിൽ, NIA കൊച്ചി യൂണിറ്റിൽ ഹാജരാവാൻ വേണ്ടി NIA നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവർ നാളെ ഹാജരായി ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇവർക്ക് ഇതിനകത്തുള്ള സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്കുള്ള ഇൻവോൾവ്മെന്റ്, ഇവരുടെ പങ്കാളിത്തം എത്രമാത്രമുണ്ടെന്നും ഈ സ്ഫോടനത്തിൽ അവർ എത്ര പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ.
കാസർഗോഡ് സ്വദേശിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള ഏഴുപേർ കൊല്ലപ്പെട്ടുവെന്നാണ് അവസാനം നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. 300+ ആളുകൾ കൊല്ലപ്പെട്ട സംഭവമാണ് ഈസ്റ്റർ ദിവസത്തിൽ ക്രിസ്ത്യൻ പള്ളികളിലും ലക്ഷറി ഹോട്ടലുകളിലും നടന്ന സ്ഫോടനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ശ്രീലങ്കയിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനിടെ ISUM കൊല നടത്തിയ ഈ സ്ഫോട പരമ്പരയ്ക്ക് പിന്നിൽ തങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ശ്രീലങ്കൻ അധികൃതർ നടത്തുന്ന അവിടുത്തെ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ NIA ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാസർഗോട്ടേക്ക് അന്വേഷണം നീണ്ടു വന്നിരിക്കുന്നത്. നാളെ ഇവർ NIA മുമ്പാകെ ഹാജരായി ഇവരുടെ ഫോണുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ ലഭ്യമാകുകയുള്ളൂ. ജോർജറ്റ് സണ്ണി, കൂടുതൽ ഇടങ്ങളിലേക്ക് റെയ്ഡ് വ്യാപിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ കൂടുതൽ ഇടങ്ങളിലേക്ക്? ഒപ്പം തന്നെ ഇന്ന് റെയ്ഡ് രണ്ട് വീടുകളിലാണ്, രണ്ടു പേരെ കേന്ദ്രീകരിച്ചാണ് നടന്നത്. ഈ നിർണായകമായ എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊന്നും NIA ബന്ധപ്പെടാൻ അവർക്ക് നമുക്ക് അവരുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഏത് കൊച്ചി യൂണിറ്റിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തിയെന്നുള്ളതല്ലാണ്ട് അവർ ഇവിടുത്തെ വിദ്യാനഗർ പോലീസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. എന്നാൽ എന്തെങ്കിലും വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ വിദ്യാനഗർ പോലീസ് തയ്യാറാകുന്നില്ല. കാരണം അതെല്ലാം NIA പോലീസ് അവരെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ലോക്കൽ പോലീസ് തയ്യാറാകുന്നില്ല. NIA അടുത്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കാസർഗോഡ് നിന്ന് ഈ ശ്രീലങ്കയിൽ ധാരാളം പേർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കാസർഗോഡിന് ശ്രീലങ്കയുമായി ബന്ധമുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ കാസർഗോട്ടുകാർ ശ്രീലങ്കയിൽ വിവിധ പ്രദേശങ്ങളിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കുടുംബങ്ങൾക്ക് കുടുംബ പേരുകളും ഇപ്പോൾ കാസർഗോഡുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ സ്ഫോടനത്തിൽ മരണപ്പെടുന്നതും. അവരെതിരെ യാതൊരു പങ്കാളിത്തമുള്ള കുടുംബമല്ല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവിടെ പോവുകയും ദുബായിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിൽ ഉള്ള ആളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതേടൊപ്പം തന്നെ കാസർഗോട്ടുകാരായ ഒരുപാട് കുടുംബങ്ങൾ ശ്രീലങ്കയിൽ പല കാലഘട്ടങ്ങളിലായി കുടിയേറുകയും അവിടുത്തെ ബിസിനസ്സിൽ അല്ലെങ്കിൽ അതുപോലെ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളാണോ ഇതിന്റെ വിശദാംശങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. അല്ല, കാസർഗോട്ടുകാർ തന്നെയായിട്ടുള്ള ഇവിടെ ബിസിനസ് ചെയ്യുന്ന ശ്രീലങ്കയുമായി ബിസിനസ് ബന്ധങ്ങളുള്ള ആളുകളാണോ ഇതിന്റെ പിന്നിൽ, ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇവർക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർക്ക് തീവ്രവാദ സംഘടനയുമായി താല്പര്യമുണ്ടായിരുന്ന തീവ്രവാദ സംഘടനയെ കണ്ണികളായി പ്രവർത്തിച്ചിരുന്നു. ഇനി എത്രമാത്രം ഈ സ്ഫോടന സംഭവത്തിൽ ഇവർക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം ഇവരുടെ ഫോണിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്കുണ്ടായി എന്നുള്ള നിലയിലുള്ള കണ്ടെത്തലുകളുടെ തുടർന്നാണ് NIA ഒരു മിന്നൽ പരിശോധനയ്ക്ക് കാസർഗോട്ട് എത്തുകയും വളരെ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി ഫോണുകൾ പിടിച്ചെടുത്ത് ഇവരോട് നാളെ കൊച്ചി NIA ഓഫീസിൽ യൂണിറ്റിൽ ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടു പോയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ. ജോർജറ്റ്. യെസ്, വ്യക്തമാണ്. സണ്ണി ജോസഫ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോട്ടെ രണ്ട് വീട്ടിൽ NIA റെയ്ഡ് നടത്തി. സംശയാസ്പദമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA മിന്നൽ റെയ്ഡ് നടന്നത്. രണ്ട് ഫോണും ചില രേഖകളും വിദ്യാനഗറിൽ നിന്ന് NIA കസ്റ്റഡിയിൽ എടുത്തതായാണ് വിവരം. രണ്ടുപേരോട് നാളെ അന്വേഷണ സംഘത്തിന് മുമ്പേ ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സണ്ണി ജോസഫ് ആണ് വിവരങ്ങൾ നൽകിയത്. കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ സമർപ്പിച്ച ബാങ്ക് രേഖകൾ വ്യാജമെന്ന് തെളിഞ്ഞു. പോലീസ് അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. കർദിനാളിന്റെ പേരിൽ ഇത്തരമൊരു അക്കൗണ്ടില്ല. കർദിനാളിന്റെ മൊഴിയെടുത്തു. പരാതിക്കാരനായ ഫാദർ ജോബിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രഹസ്യ അക്കൗണ്ടിലൂടെ ഇടപാട് നടത്തിയെന്നായിരുന്നു ആരോപണം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, സീറോ മലബാർ സഭയിലെ തർക്കങ്ങളാണ് ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. നേരത്തെ ജോർജ് ആലഞ്ചേരിയുടെ പേരിൽ ബാങ്ക് ഇടപാടുകൾ നടന്നു എന്ന പേരിൽ പ്രചരിച്ച രേഖകളൊക്കെ, ബാങ്ക് രേഖകളൊക്കെ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ജോർജറ്റ്, ഈ കേസിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത് ഈ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ മനഃപൂർവ്വം വ്യാജരേഖ ചമച്ചു എന്ന ഒരു പരാതിയാണ് ഈ കേസിന് ആധാരം. ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് സഭയുടെ IT മിഷൻ ഡയറക്ടറായ ഫാദർ ജോബിയാണ്. ഫാദർ ജോബിയുടെ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ കർദിനാളിനെ മനഃപൂർവ്വം അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ചില ശ്രമങ്ങൾ, ചില ഗൂഢാലോചനകൾ നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ്
ഇത്തരത്തിൽ കർദിനാളിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് വഴിയാണ്, രഹസ്യമായ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടന്നിരുന്നത് എന്ന് സമർത്ഥിക്കാനായി ഒരു ബാങ്ക് രേഖകൾ ഉണ്ടാക്കുകയും വ്യാജമായി നിർമ്മിക്കുകയും അത് ഫാദർ പോൾ തേലക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ വ്യാജമായി ബാങ്ക് രേഖകൾ ഉണ്ടാക്കിയത്. അത് സഭയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് വഴി സിനഡിന് സമർപ്പിച്ചു എന്നതായിരുന്നു ഈ ഫാദർ ജോബിയുടെ പരാതിയും ഫാദർ ജോബിയുടെ മൊഴിയും അപ്രകാരമായിരുന്നു. ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ചത് ഇവരാണ് എന്നതായിരുന്നു ഫാദർ ജോബിയുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി ഈ പ്രാഥമികമായി ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് ഫാദർ പോൾ തേലക്കാട്ട് ഇവരെ പ്രതി ചേർത്ത് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണത്തോടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു പോലീസ് ആ ഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യമായത് ഇത്തരത്തിൽ ബാങ്ക് രേഖകൾ വ്യാജമായി നിർമ്മിച്ചു എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ രഹസ്യമായ ഒരു ഇടപാട് നടത്താൻ കർദിനാളിന്റെ പേരിൽ അത്തരത്തിലൊരു അക്കൗണ്ട് നിലവിലില്ല എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വ്യാജരേഖ ചമച്ചു എന്ന ആരോപണത്തിന് കൂടുതൽ സാധുത കൈവന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായി പോലീസ് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാജമായി തന്നെയാണ്, യഥാർത്ഥത്തിൽ അത്തരത്തിൽ ആ പേരിലൊരു അക്കൗണ്ട് ഇല്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ജോജറ്റ്, പുതിയ തർക്കങ്ങൾ ഉടലെടുക്കുകയാണ്. വ്യാജരേഖ ചമച്ചു എന്ന് പറയുമ്പോൾ കർദിനാൾ വ്യാജരേഖ കർദിനാളിനെതിരെയായിരുന്നു ആരോപണം. അതിന് പിന്നിൽ നിന്നത് മറ്റു ബിഷപ്പുമാരുമാണ്. സിനഡിൽ അടക്കം കർദിനാളിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വ്യാജരേഖ ചമച്ചു, ഇത് രേഖകൾ വ്യാജമെന്ന് കണ്ടെത്തുമ്പോൾ പുതിയ തർക്കങ്ങൾ സീറോ മലബാർ സഭയിൽ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഉമേഷ്, തീർച്ചയായും സഭയെ സംബന്ധിച്ച ഈ രണ്ട് വിവാദങ്ങളാണ് സഭയെ കുറച്ച് നാളുകളായി പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഭൂമി ഇടപാട് കേസായിരുന്നു. അതിൽ സഭയുടെ അധ്യക്ഷനായ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി തന്നെയായിരുന്നു പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നത്, കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് സാധൂകരിക്കാൻ വേണ്ടി ചില രേഖകൾ ഈ സിനഡിന്റെ അന്വേഷണത്തിൽ ചില രേഖകൾ സമർപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ രേഖകൾ വ്യാജമാണ് എന്ന പരാതിയുമായാണ് ഫാദർ ജോബി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നത്. എന്നാൽ ഇത്തരത്തിൽ വ്യാജരേഖ ചമയ്ക്കൽ ആരോപണം വൈരാഗ്യത്തിന്റെ ഭാഗമാണ് എന്നുകൂടിയുള്ള ആരോപണം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ആരോപണം പ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ സഭയ്ക്കകത്തു നിന്ന് ഉയർന്നു വരുന്നത്. പ്രധാനമായും രണ്ട് കേസുകളിൽ അന്വേഷണം നടക്കുന്നു. ഒന്ന് ഭൂമിയിടപാട് കേസും മറ്റൊന്ന് വ്യാജരേഖ ചമയ്ക്കൽ കേസുമാണ്. ഈ വ്യാജരേഖ ചമയ്ക്കൽ കേസിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്. കർദിനാളിനെതിരെ ബാങ്ക് അക്കൗണ്ട് ആരോപിക്കപ്പെട്ട രഹസ്യ ബാങ്ക് അക്കൗണ്ട് വ്യാജമാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ വ്യാജരേഖ ചമയ്ക്കൽ ആരോപണത്തിന് കൂടുതൽ സാധുത കൈവരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായതായാലും തുടർ അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വസ്തുതകൾ പുറത്തുവരൂ. അത് തന്നെയാണ്, ആരാണ് വ്യാജരേഖ ചമച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണം നടക്കുകയാണ്. നിലവിൽ കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ചു എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ഉമേഷ് നൽകിയിരിക്കുന്നത്. കല്ലട ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ പ്രതികളെ അക്രമം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊച്ചി വൈറ്റിലാണ് 7 പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന്റെ പ്രധാന ഘട്ടം പൂർത്തിയായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ബസ് ഉടമ സുരേഷ് കല്ലടയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ പറഞ്ഞു. കല്ലട ട്രാവൽസിന്റെ കൊച്ചി വൈറ്റ്ലയിലെ ഓഫീസിന്റെ പരിസരത്താണ് 7 പ്രതികളെയും പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത്. കല്ലട ഓഫീസിന്റെ മുൻവശത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാതയോരത്താണ് ജീവനക്കാരായിരുന്ന പ്രതികൾ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് വാനിൽ കൊണ്ടുവന്ന പ്രതികളെ ഓരോരുത്തരെയായാണ് പുറത്തേക്കിറക്കി പോലീസ് തെളിവെടുത്തത്. യാത്രക്കാരെ മർദ്ദിച്ച സ്ഥലവും രീതിയുമെല്ലാം പ്രതികൾ പോലീസിനോട് വിവരിച്ചു. 15 മിനിറ്റിനുള്ളിൽ പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. തെളിവെടുപ്പിന്റെ പ്രധാന ഘട്ടം പൂർത്തിയാക്കിയതായി തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ പറഞ്ഞു. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ബസ് ഉടമ സുരേഷ് കല്ലടയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും സുരേഷിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും ACP പറഞ്ഞു. CCTV ദൃശ്യം കാണുന്ന ആൾക്കാരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ആൾക്കാരുണ്ടോ അന്വേഷിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന മുറയ്ക്ക് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും. ഇല്ല, നടന്നിട്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ട്, തീർച്ചയായും 4 ദിവസം കസ്റ്റഡി ഇരിക്കുകയല്ലേ. അതേപോലെ തന്നെ കേസിലെ കല്ലട സുരേഷിന്റെ ബന്ധത്തെ പറ്റി എന്തെങ്കിലും ഒരു അല്ല അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞല്ലോ. നമ്മൾ കുറച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ബാക്കി കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. സുരേഷിന് ഒരു ക്ലീൻ ചീറ്റ് പോലും ഇല്ല, നൽകിയിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല, ഇതുവരെ നൽകിയിട്ടില്ല. 4 ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് ഇവരെ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ
തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പരമാവധി വേഗം പൂർത്തിയാക്കാനാണ് പോലീസിന്റെ ശ്രമം. കൈരളി ന്യൂസ്, കൊച്ചി. വന്ധ്യത ചികിത്സാ രംഗത്ത് പ്രശസ്തി ആർജിച്ച അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ആതുര ശുശ്രൂഷാ രംഗത്ത് പുതിയ കാൽവെപ്പ് കൂടി നടത്തി മുന്നോട്ട്. മാസം തികയാതെ 24-ാമത് ആഴ്ചയിൽ ജനിച്ച കരുനാഗപ്പള്ളി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ ഇത്രയധികം വളർച്ചാക്കുറവും തൂക്കക്കുറവുമുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന ഏക ആശുപത്രി കൂടിയാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളെ പരിചരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ആധുനിക സൗകര്യങ്ങളാണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഒരുക്കിയിട്ടുള്ളത്. 60 കുഞ്ഞുങ്ങളെ ഒരേ സമയം പരിചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ലെവൽ 3 NICU ഉള്ള സംസ്ഥാനത്തെ ഏക ആശുപത്രിയാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളുടെ കാഴ്ച, കേൾവി വൈകല്യങ്ങൾക്കുള്ള ചികിത്സകൾ, ഡെവലപ്മെന്റ് തെറാപ്പികൾ തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അധികൃതർ പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണ്ണ വ്യാപാര രംഗത്ത് ലോകപ്രശസ്തരായ ജോയി ആലുക്കാസ് ബാംഗ്ലൂരിലെ 6-ാമത്തെ ഷോറൂം ഡിക്കൻസൺ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ബോളിവുഡ് ചലച്ചിത്ര താരവും ജോയി ആലുക്കാസിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ കാജോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ ജോയി ആലുക്കാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ ബോൾ ആലുക്കാസ്, മറ്റ് ഡയറക്ടർമാരായ ആന്റണി ജോസ്, ജോളി ജോയ് ആലുക്കാസ്, സോണിയ ആലുക്കാസ് തുടങ്ങിയവരും ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു.